നമസ്കാരം വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം ഡെയിലി വൺ ഗീതാ ശ്ലോകം ടുഡേ നയൻറ്റീൻ ശ്ലോക ഓഫ് ഫോർത്ത് ചാപ്റ്റർ ഗീതാസ് ഭക്തിഗീതം ദിവസവും ഒരു ഗീതാ ശ്ലോകത്തിലേക്ക് സ്വാഗതം ഇന്ന് നൂറ്റി ഇരുപത്തി നാലാമത്തെ ദിവസം നാലാം അധ്യായമായ ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിലെ പത്തൊമ്പതാമത്തെ ശ്ലോകം ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मनी नमः ॐ नमो श्री आद्या वेदप्रतिपाद्या जय जय वेद्या आत्मरूपा ॐ श्रीमद्भगवद्गीता ध्यानश्लोकम् ॐ पार्थाय प्रतिबोदितां भगवता नारायणेन स्वयं व्यासेन गृथितां पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीं भगवतीम् अष्टादशाध्यायिनी

ज्ञानाग्निदग्धकर्माणं तमाहु पण्डितं बुधा यस्य सर्वे समारम्बा कामसङ्कल्पवर्जिता ज्ञानाग्निदग्धकर्माणं तमाहु पण्डितं बुधा यस्य सर्वे समारम्बा ജ്ഞാന ജിതകർമാണം തമാഹു പണ്ഡിതം ബുധ ഓം തൽസത് ഭഗവാൻ പറയുകയാണ് ഏതൊരുവൻ്റെ സർവസമാരംഭങ്ങളും കർമ്മങ്ങളും കാമസങ്കൽപ്പരഹിതങ്ങളാണോ വലയച്ച ജ്ഞാനാഗ്നിയാൽ കർമ്മം ദഹിക്ക ദഹിപ്പിക്കപ്പെട്ട അവൻ്റെ എല്ലാവരും വിദ്വാൻമാർ അല്ലെങ്കിൽ പണ്ഡിതന്മാർ എന്ന് പറയുന്നു വലയച്ച കൂടാതെ കർമ്മം ചെയ്യുന്ന ഒരാളുടെ ജീവിതത്തിൽ വിരക്തി ഉണ്ടായിരിക്കും അദ്ദേഹത്തിന് താൻ ഇന്ന കർമ്മം ചെയ്താൽ ഇന്ന ഫലം ലഭിക്കണമെന്ന ഇച്ഛയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആഗ്രഹങ്ങളോ സ്വന്തമായി ഉണ്ടാവുകയില്ല ഒന്നുകിൽ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ജീവനം നടത്തുവാൻ വേണ്ടി മാത്രമായിരിക്കും അദ്ദേഹം കർമ്മം ചെയ്യുക താൻ ആരംഭിച്ച കർമ്മം പൂർത്തിയാകുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ തടസ്സത്തിനോ ഒന്നും അദ്ദേഹം വില നൽകുകയില്ല താൻ ചെയ്യേണ്ട കർമ്മം ചെയ്തുകൊണ്ടുകേയിരിക്കുമെന്നല്ലാതെ അദ്ദേഹത്തിന് വേറെ ഒരു തരം ചിന്തയും ഉണ്ടായിരിക്കുന്നതല്ല ജ്ഞാനാജ്ഞിയിൽ ദഹിക്കപ്പെട്ട ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ കർമ്മം അകർമ്മമാകുന്നു അദ്ദേഹം പണ്ഡിതന്മാരിൽ വെച്ച് പണ്ഡിതനാകുന്നു അങ്ങനെയുള്ള അദ്ദേഹത്തിന് കർമ്മബന്ധങ്ങൾ അലട്ടുന്നില്ല യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ളൊരു മനുഷ്യൻ പരബ്രഹ്മം തന്നെയാണ് ഭഗവാൻ കർമ്മത്തിൻ്റെ മഹത്വം വീണ്ടും അർജുനന് പറഞ്ഞു കൊടുക്കുകയാണ് ഭഗവാന്റെ അടുത്ത ശ്ലോകം നാളെ അനുസ്മരിക്കാം ഭഗവത്ഗീത മാഹാത്മ്യ യത്ര ഗീതാവിചാരശ്ച പഠനം പാടനം ശ്രുതം താഹം നിശ്ചിതം പൃഥ്വി നിവസാമി സ ദൈവ ഹീ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ആളെ അടുത്ത ശ്ലോകവുമായി സന്ധിക്കുന്നതുവരെ എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നന്മകളും നേർന്നുകൊണ്ട് गीता राजन थैंक यू थैंक यू फॉर वाचिंग ऑल द बेस्ट